ഈ ഒരു കേസിലെ ഈ ഒരു ക്രൈമിലെ ഒരു മെയിൻ സാക്ഷി കൂടിയാണ് ഞാൻ അപ്പം അത് കാരണം ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ പോയി ഞങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നീതിയും ലഭിച്ചിട്ടില്ല അവര് എന്താ പറയാ ഞങ്ങൾ മാർച്ചിൽ കംപ്ലൈന്റ് ചെയ്തതാണ് ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല ഒരു ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടിയുടെയും അതിലെ മെയിൻ സാക്ഷികളുടെയും ഒരു സാക്ഷിയായ എൻ്റെയും ഒരു മാനസിക അവസ്ഥയും അതുപോലെ തന്നെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വധഭീഷണി അടക്കമുള്ള ഭീഷണിയെക്കുറിച്ചും കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കും എന്ന ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടിയാണ് ഇന്ന് ഞാൻ ഈ പ്രസ് ക്ലബ് ഇവിടെ വിളിച്ചിരിക്കുന്നത് ആളൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 143/20/2021 എന്ന കേസ് IPC 451/376/506/1 എന്നീ വകുപ്പുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഈ കേസിലെ മുഖ്യപ്രതി ചെറിയാൻ മകൻ സി ജോൺസൺ എന്ന ചുങ്കത്ത് ജോൺസൺ എന്നറിയപ്പെടുന്ന ചുങ്കത്ത് ജോൺസൺ ചുങ്കത്ത് വീട് മുരിങ്ങൂർ ദേശം ചാലക്കുടി താലൂക്ക് ഈ വ്യക്തി 2016 ജൂലൈ മാസത്തിൽ ഇരയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കയറി ഇരയെ ബലാത്സംഗം ചെയ്യുകയും നഗ്നമായ വീഡിയോകൾ എടുക്കുകയും ചെയ്ത് ഭീഷണിപ്പെടുത്തുകയുണ്ഡായി ആ സമയത്ത് അൺമാരീഡായിരുന്നു ഇര അൺമാരീഡായിരുന്നു അത് ഭാവിയെക്കുറിച്ചുള്ള ചിന്ത പിന്നെ എന്താണ് മാതാപിതാക്കൾ പേഷ്യൻസ് ആയിരുന്നു പ്രായമായവരായിരുന്നു അതിൽ ഉപരി ഈ പ്രതിയായ ചുങ്കത്ത് ജോൺസൺ സി ജോൺസൺ എന്ന വ്യക്തി ഇവിടെ സാമ്പത്തിക പിൻബലവും അതുപോലെ തന്നെ രാഷ്ട്രീയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും വൻ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് വന്നെങ്കിലും നമുക്ക് അതിനൊരു നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ആ ഒരു സമയത്ത് ഈ 2016 ഈ ഇത് ഫേസ് ചെയ്തപ്പോൾ ദിവ്യ കംപ്ലൈൻറ്റ് ചെയ്യാൻ മടിച്ചിരുന്നു അറിയാലോ പാരൻസ് പ്രായമായവരാണ് അവളും കല്യാണം കഴിഞ്ഞിട്ടില്ല ആ ഒരു സ്റ്റേജിൽ തീർത്തും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ദിവ്യ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനുമായിട്ട് ഇത് ഷെയർ ചെയ്തു അതായത് 2016 സംഭവം നടന്നു ഒരു ജൂലൈയിൽ ഈ സംഭവം നടന്നു ഒരു 3 മന്ത്സിനുള്ളിൽ ഞാനുമായിട്ട് ഞാൻ അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം ഞാനുമായിട്ട് ഷെയർ ചെയ്യാനിടയെ കാരണം വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പം ഞാനുമായി ഷെയർ ചെയ്തു ഒബിയസ്ലി ഞാൻ അഡ്വൈസ് ചെയ്തു ആര് പോലീസിലോട്ട് കംപ്ലൈൻറ്റ് ചെയ്യണം കാരണം ഇങ്ങനെ ഒരു ക്രിമിനലിനെ നമ്മൾ വിട്ടുകൂടാ കാരണം വി ആർ ഷുവർ ഷീസ് നോട്ട് ദ ഫസ്റ്റ് ആൻഡ് ഷീസ് നോട്ട് ദ ലാസ്റ്റ് അപ്പം അത് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു ജോൺസൺ എന്ന ഈ സി ജോൺസൺ പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ടും ആ സമയത്ത് കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്നാൽ വീണ്ടും വീണ്ടും തുടരെ ഉള്ള ഒരു ആക്രമണം വന്നപ്പോഴാണ് ഒരു ഭീഷണിയും ഇതിനെ പിന്തുടർന്ന് വീണ്ടും ആക്രമിച്ചപ്പോഴാണ് ഞങ്ങളിത് പരാതിയായിട്ട് മുമ്പോട്ട് വന്നത് ഇതിൻ്റെ ഇടയ്ക്ക് 2018 ആയപ്പോഴത്തേക്കും ദിവ്യ മാരീഡ് ആയി നമുക്കറിയാലോ ഇന്നത്തെ സിറ്റുവേഷൻ നമുക്കറിയാം എന്താ പറയുക 100 പവനും കാറും കൊടുത്തിട്ട് പോലും സേഫ് അല്ലാതെ എന്താ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ ഒരു കുട്ടിക്ക് കഴിയാതെ റീസെൻ്റ്ലി സൂയിസൈഡ് ചെയ്ത ഒരു നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രതി സി ജോൺസിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതും അടക്കി വെച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം എന്നിട്ടും അത് അടക്കി വെച്ചുകൊണ്ട് അവൾ മാക്സിമം ട്രൈ ചെയ്ത് ഒത്തിരി കൗൺസിലിങ്ങിലൂടെ പോയി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് പ്രതി വീണ്ടും റീസെൻ്റ്ലി 2020 ലാസ്റ്റിൽ പ്രതിയുടെ വീട്ടിൽ വീടെന്ന് പറഞ്ഞാൽ ഒരു വില്ലയാണ് വില്ലയിൽ ഗേറ്റഡ് കോളനിയാണ് കോളനിയിൽ അതിക്രമിച്ച് പ്രതിയുടെ ഉറ്റ സുഹൃത്തും ബന്ധുവും ഒരു ഗുണ്ട എന്ന് തന്നെ പറയാം ബോംബെ ഗുണ്ട മുംബൈ സാബു എന്നാണ് അയാൾ അറിയപ്പെടുന്നത് മുംബൈയിലെ ഒരു ഗുണ്ട എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പം അയാളും വന്ന് നമ്മുടെ ഇര താമസിക്കുന്ന
സ്ഥലത്ത് വന്ന് നോട്ടീസ് വിതരണം ചെയ്തു. നോട്ടീസിൽ പറയുന്ന കണ്ടന്റ് ഇതാണ്, രഹസ്യ വീഡിയോകൾ, നഗ്ന വീഡിയോകൾ അവർ പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ, അപ്പൊ ഈ ഒരു സംഭവം അവർ ചെയ്തതിന് ശേഷം ഒബ്വിയസ്ലി ഹസ്ബൻഡ് അറിഞ്ഞു, കാര്യങ്ങൾ അറിഞ്ഞു. ഇപ്പം പറഞ്ഞ പോലെ വിസ്മയെ പോലെ, വിസ്മയുടെ കാര്യത്തിൽ കിരൺ ചെയ്തതുപോലെ ആയിരുന്നില്ല. ഒബ്വിയസ്ലി ആ കാര്യത്തിൽ ഷി വാസ് വെരി ലക്കി, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി, ഹി വാസ് വെരി പോസിറ്റീവ്. അപ്പം പുള്ളി പറഞ്ഞ ഒരു കാര്യം, ദിവ്യയുടെ ഇരയുടെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മാറ്റർ എന്തിനാ നമ്മൾ മറച്ചു വെക്കണം? കാരണം കുറ്റം ചെയ്തയാളാണ് തല കുനിച്ച് നടക്കേണ്ടത്, അല്ലാതെ അതിന് എന്താ, അതിന് ഇരയായ ആളല്ല ഒരിക്കലും തല കുനിച്ച് നടക്കേണ്ടത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റിന്റെ പുറത്ത്, പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പുറത്ത് നമ്മൾ ഇത് കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തത് അദ്ദേഹത്തിന്റെ വീടായ കൊല്ലം ജില്ലയിലാണ് കേസ് ഫയൽ ചെയ്തത്. അതുവരെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി. പറഞ്ഞ പോലെ അവിടുന്ന് നല്ല രീതിയിൽ അവർ മൊഴിയെടുത്തു, അവരെത്രയും വേഗം പ്രൊസീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ അറസ്റ്റും ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കൃത്യം നടന്നത് ആളൂർ ജില്ലയിലാണ്, സോറി, തൃശ്ശൂർ ജില്ലയിൽ ആളൂർ സ്റ്റേഷന്റെ പരിധിയിലുള്ള സ്ഥലത്താണ്. അപ്പം അവർ ഓട്ടോമാറ്റിക്കലി അത് ഫയല് ആളൂരിലേക്ക് മാറ്റി. ആളൂർ വന്നപ്പോൾ തൊട്ട്, അവിടെ തൊട്ടാണ് സത്യം പറഞ്ഞാൽ എന്താ പറയുക, കഥയിലെ ട്വിസ്റ്റ്, എന്താ ഈ സംഭവത്തിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് പോലെ, അവിടെ തൊട്ട് കംപ്ലീറ്റ്ലി ഈ പ്രതിയായ സി സി ജോൺസന്റെ കയ്യിലായി. കാരണം എഫ്ഐആർ വന്നിട്ടും നമ്മളെ മൊഴിയെടുക്കാൻ വന്നില്ല, നമുക്ക് ഭീഷണികൾ വന്നു, വധഭീഷണി വരെ വന്നു. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ നമ്മൾ റൂറൽ എസ് പി പൂങ്കള്ളി മാഡത്തെ കണ്ടിരുന്നു. ഡയറക്റ്റ് പോയി, എല്ലാം നമ്മുടെ കയ്യിൽ അതിന്റെ രേഖകളും ഉണ്ട്. അപ്പം മാഡത്തെ ഡയറക്റ്റ് പോയി കണ്ടു, മാഡത്തോട് നമ്മള് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് കണ്ടപ്പോഴേ മാഡം ഭയങ്കര പോസിറ്റീവ് ആയിട്ടായിരുന്നു. ഹസ്ബൻഡിനോടും പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെക്കാതെ മുമ്പിലോട്ട് വന്നതിന് നല്ലൊരു ഇതാണ്, അപ്പൊ എന്തായാലും വരണം, അത് വലിയ താമസമില്ലാതെ അറസ്റ്റ് ഉണ്ടാവും, അതെന്തായാലും ഇങ്ങനെ ഒരു കേസ് ഫ്രണ്ടിലോട്ട് വരും. ആ ഒരു ശുഭവിശ്വാസത്തോടെ ഞങ്ങൾ തുടങ്ങി. എന്നാൽ അതിനുശേഷം അവിടുന്ന് ഇൻസ്ട്രക്ട് ചെയ്ത് നമുക്ക് ആളൂർ സ്റ്റേഷനിൽ മൊഴി, സോറി, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി മൊഴി കൊടുത്തു. അതും ഒരു പുരുഷ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് ഒരു 2 മണിക്കൂറോളമുള്ള രഹസ്യ മൊഴി കൊടുത്തത്. അപ്പം ഈ ഒരു ഫേസ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു, ഒരു ബലാത്സംഗത്തിനിരയായ ഒരു കുട്ടിയുടെ, ഒരു സ്ത്രീയുടെ അവസ്ഥ, ഈ സമയങ്ങളിലെല്ലാം കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ആസ് എ ഫ്രണ്ട് എനിക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പം നമ്മൾ ന്യൂസ് കാണുന്നു, അവിടുന്ന് ഇവിടുന്ന് നമ്മൾ എന്താ പറയുക, കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഫീൽ ആവുന്നില്ല. പക്ഷെ നമ്മൾ ഒരാളാവുമ്പോൾ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവ് ആവുമ്പോൾ നമുക്കത് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിവേ നമ്മൾ പറഞ്ഞു. അപ്പം മജിസ്ട്രേഷന്റെ അടുത്ത് പോയി നമ്മൾ കംപ്ലയിന്റ് ചെയ്തു. പക്ഷെ ആ ആളൂർ സ്റ്റേഷനിൽ ഈ കേസ് എത്തിയത് മുതൽ ജോൺസൺ, പ്രതിയായ സി സി ജോൺസൺ, ചുങ്കത്ത് ജോൺസൺ എന്നറിയപ്പെടുന്ന ഈ വ്യക്തി ഇതിന്റെ പുറകെ ആയിരുന്നു. കാരണം അന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി മൊഴി കൊടുത്ത് നമ്മൾ മെഡിക്കലിന് പ്രസന്റ് ആയി. പോലീസിന്റെ സാന്നിധ്യത്തിലോട് കൂടിയാണ് നമ്മൾ ഗവൺമെന്റ് തൃശ്ശൂർ, സോറി, ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പിയർ ചെയ്യുന്നത്. അവിടെ ഈ വ്യക്തി, ഈ പ്രതി എന്ന് പറയുന്ന സി സി ജോൺസൺ, അവിടെ വന്ന് പോലീസിന് ഉണ്ടായിട്ട് പോലും ആ ഒരു അത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് പ്രതിയെ, പ്രതിയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി. നമ്മൾ ഓൺ ദി സ്പോട്ട് കംപ്ലൈന്റ് ചെയ്തു, പക്ഷെ ഒന്നുമില്ല, അവർ ചുമ്മാ വന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്രയും സമ്പന്നനായ ഒരാൾ ആ കറക്റ്റ് ഡേറ്റിൽ, കറക്റ്റ് ടൈമിൽ വരണമെങ്കിൽ ചുമ്മാതെയല്ലോ. എന്നാൽ അതിൽ സി സി ടി വി കളക്ട് ചെയ്യാനോ അതിൻ്റെ ഇത് കളക്ട് ചെയ്യാനോ ഇതുവരെ പോലീസ് റെഡി ആയിട്ടുമില്ല. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.